കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് കൂടുതൽ ആളുകൾ പോയി തുടങ്ങുന്നത് കോൺഗ്രസിന് വല്ലാതെ പേടിപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ ഈ പോകുന്നവരെല്ലാം മാലിന്യമാണ്, ആര് പോയാലെന്താ, സി പി എം എന്താ മാലിന്യ പ്ലാന്റായി മാറിയിരിക്കുകയാണോ, ഇവരുടെയൊന്നും കൂടെ ഒരണികളും പോകുന്നില്ല എന്നൊക്കെ വീരവാദങ്ങൾ മുഴക്കിയിരുന്ന, അതിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ മറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് വിട്ടുപോയവരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കാൻ മുന്നിൽ നിന്ന കെ മുരളീധർ ഇതുവരെ ഒരു പാർട്ടിയിലും പോവാത്തതുകൊണ്ടും അടിയുറച്ച കോൺഗ്രസ്സുകാരനായി തന്നെ അന്നും ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടും അതിനുള്ള ഏറ്റവും വലിയ അവകാശമുള്ള ആളാണ് താനെന്ന മട്ടിലൊക്കെയാണ് മുരളീധരൻ അത് പറയുന്നത്. എന്തായാലും മുരളീധരന് ചില ബോധോദയങ്ങൾ ഉണ്ടായിരിക്കുന്നു. നേതാക്കന്മാർ മാത്രമല്ല അണികളും പോയി തുടങ്ങിയിരിക്കുന്നുവെന്ന്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത് സി പി എമ്മിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്ന് വന്ന ആളുകൾക്ക് ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ വേദിയിലിരുന്ന നേതാക്കന്മാരെക്കാളധികം താഴെ ഇരുന്ന അണികളുടെ മുഖമാണ് കെ മുരളീധരൻ ശ്രദ്ധിച്ചത്. അതിൽ തനിക്ക് വേണ്ടി നിയമാത്മാർത്ഥമായി പണിയെടുത്ത ആളുകളും ഉണ്ടായിരുന്നുവെന്ന് മുരളീധരൻ തുറന്നു പറയുകയാണ്. അങ്ങനെ അണികൾ പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ തിരിച്ചറിയണമെന്നാണ് മുരളീധരൻ പറയുന്നത്. നിയമത്ത് ആകെ 13 കോൺഗ്രസ്സുകാരാണ് ഉള്ളത്. ആ 13 കോൺഗ്രസ്സുകാരിൽ 10 പേർ ഇപ്പോൾ പോയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് മുരളീധരൻ പറയുന്നത്. മുരളീധരൻ വന്നപ്പോൾ അവിടെ ആത്മാർത്ഥമായി പണിയെടുത്തിരുന്ന കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാരെന്നാണ് അതിൻ്റെ അർത്ഥം. അവരാണ് ബി ജെ ടി ഹാളിൽ നടന്ന പരിപാടിയിൽ സി പി എമ്മിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ, അവർ പാർട്ടി വിട്ടുപോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ, ഇന്നലെ വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തിരുത്തേണ്ടി വരുന്നില്ലേ? ഈ നേതാക്കന്മാർ പോയിട്ട് അണികൾ ആരും പോകുന്നില്ല എന്ന്, നേതാക്കന്മാർ പോകുമ്പോൾ അണികൾ ഇങ്ങനെ കൂട്ടത്തോടെ ജാഥയായി വന്ന് പോവുകയല്ല ചെയ്യുന്നത്, അവർ ഓരോ ഘട്ടങ്ങളിലായി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിയമത്ത് നിന്ന് മുരളീധരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ കല്ലുവച്ച കോൺഗ്രസ്സുകാർ സി പി എമ്മിൽ എത്തിയിരിക്കുന്നത്, മുരളീധരന് വേണ്ടി ആത്മാർത്ഥതയോടെ പണിയെടുത്തവരെന്ന്. കാരണം കോൺഗ്രസ് വേറിട്ട് പോയ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുക്കാൻ ആത്മാർത്ഥതയോടെ നിന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രമാത്രം പാർട്ടിയോട് കൂറുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് മുരളീധരൻ പറയുന്നത്. അങ്ങനെ പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടായി തുടങ്ങുന്നത്, അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ മറ്റേ മാലിന്യ പരാമർശമുണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കാൻ വഴിയുണ്ട്. ഈ നേതാക്കളൊക്കെ വേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഈ അണികൾ പോകുന്നതാണ് പ്രശ്നം. നേതാക്കൾ പോകുമ്പോൾ സ്വാഭാവികമായി അവർ ഉയർത്തിപ്പിടിക്കുന്ന ചില നിലപാടുകളുണ്ട്, അവർ തുറന്നു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന അണികൾ സ്വാഭാവികമായി പോകും, ആ ഒരു പ്രവാഹം ഉണ്ടാവുക തന്നെ ചെയ്യും, അതിനകത്ത് ഒരു സംശയവുമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്, സാക്ഷ്യപ്പെടുത്തലാണ് കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഇനി ഈ ഗീർവാണം മുഴക്കിയതുകൊണ്ട് കാര്യമില്ല, ചോർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ചോർച്ച ഗുരുതരമാവുകയും ചെയ്യും. അത് തിരിച്ചറിയാതെ എന്ത് ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല തന്നെ.